ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി നൂറിലേറെ പാനിനഹോപാരിൽ പ്രഭ പരത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തസവുഫ് പഠന ക്ലാസ്സിലെ എപ്പിസോഡ് 19. കഴിഞ്ഞ ക്ലാസ്സിൽ ആത്മാവായി നിലനിൽക്കുന്ന ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രവാചകന്മാരുടെ വിഷയങ്ങളിൽ ഇടപെട്ടതും അവിടെയൊക്കെ അള്ളാഹു തആല സഹായിയായി നിർത്തിയതുമായ സംഭവങ്ങളായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഔസുല്ലാഗം തങ്ങളെ വിമർശിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ ഉപയോഗിക്കുന്ന ഒരു തുറുപ്പ് ചീട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ജനിക്കുന്നതിന് മുമ്പ് മുൻകാലത്തെ പ്രവാചകന്മാരെ ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു സഹായിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്ന സന്ദർഭത്തിൽ എന്തേ ഈ ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു സഹായിക്കാഞ്ഞ്? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ കൊന്നുകളഞ്ഞപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയും ഔസുല്ലാഗമിന്റെ വല്ലിപ്പയുമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എന്തുകൊണ്ട് സഹായിക്കാൻ വന്നില്ല എന്നൊക്കെ സ്വാഭാവികമായിട്ടും ചില ആളുകൾ ഔസുല്ലാഗമിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം, ഹിജ്റ 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 6-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായി ബഗ്ദാദിൽ ജീവിച്ച മഹാനാണല്ലോ ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാ. എന്നാൽ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായി ഔസുല്ലാഗം ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ച പ്രശസ്തമായ സൂഫി വര്യനാണ് ഷെയ്ഖ് മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 309 ദുൽഹിജ്ജ മാസത്തിലാണ് മഹാനവറുകൾ വഫാത്താകുന്നത്, കൊല്ലപ്പെടുന്നത്. ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും സഹായിച്ചതും ആത്മീയ ലോകത്തിൽ നടന്ന സംഭവങ്ങളാണ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്ന സന്ദർഭത്തിൽ ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചതുമില്ല, ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു സഹായിയായിട്ട് വന്നതുമില്ല, രക്ഷിച്ചതുമില്ല. ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ശാരീരിക ലോകത്ത് അഥവാ ഭൗതിക ലോകം, അതുപോലെ ആത്മീയ ലോകം, ഈ രണ്ട് ലോകത്തും മഹാന്മാർ വല്ല കാര്യത്തിലും ഇടപെടുന്നതും ആ വിഷയമായി വല്ലതും ചെയ്യുന്നതും അതുമായി അവർ ബന്ധപ്പെടുന്നതും ആ രംഗത്ത് അവർ പ്രവർത്തിക്കുന്നതും അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടിയ ശേഷം മാത്രമാണ്. അഥവാ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഏതൊരു വിഷയവുമായും ഇടപെടാൻ അനുവാദം കിട്ടുമ്പോഴാണ് അവർ അതിൻ്റെ പ്രവർത്തന രംഗത്ത് വരുന്നത്. അപ്പോൾ ഔസുല്ലാഗം റളിയല്ലാഹുവിനു ഏത് വിഷയത്തിൽ ഇടപെടുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ അനുമതി കിട്ടി അതിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഔസുല്ലാഗം പ്രവർത്തന രംഗത്ത് വരുന്നത്. അപ്പൊ ഈ ശാരീരിക ലോകത്തോ അതിനു മുമ്പും പിമ്പുമുള്ള ആത്മീയ ലോകം അഥവാ ആത്മാവായി നിലനിൽക്കുന്ന ലോകവും വഫാത്തായി പോയതിനുള്ള ലോകവും വഫാത്തായതിനു ശേഷമുള്ള ലോകവും, അങ്ങനെ ഈ ഭൗതിക ലോകത്തും ആത്മാവായി നിലനിൽക്കുമ്പോഴും വഫാത്തിനു ശേഷവും അവര് എന്തെങ്കിലും കാര്യം പ്രവർത്തിക്കാനും ബന്ധപ്പെടാനും ഈ ഒരു അനുവാദം അവർക്ക് ആവശ്യമാണ്. ഇതുകൊണ്ടാണ് ചരിത്രങ്ങളിലൊക്കെ കാണാം പല വിഷയങ്ങളിലും അത്ഭുതങ്ങളും അമാനുഷികതയും പ്രകടിപ്പിക്കുകയും അവകളെല്ലാം പരിപൂർണമായി വിജയിപ്പിക്കുകയും ചെയ്ത ഒരുപാട് മഹാരഥന്മാർ ചില കാര്യങ്ങളിൽ നിശബ്ദരായി ഒന്നും ചെയ്യാതിരിക്കുന്നതായി കാണാം. ഒരുപാട് തെളിവുകൾ അതിനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ വിഷയത്തിൽ അവർക്ക് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സമ്മതം ലഭിച്ചില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ, ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്ന സന്ദർഭത്തിൽ രക്ഷകനായി ഔസുല്ലാഗം റളിയല്ലാഹു അൻഹു നിലകൊള്ളാത്തതിനുള്ള ഏക മറുപടി
അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ആ വിഷയത്തിൽ അനുവാദം ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ആ വിഷയത്തിൽ അനുവാദം ലഭിച്ചില്ല എന്ന് തന്നെയാണ് അവിടുത്തെ അതിനുള്ള ഏക മറുപടി. കാരണം ഔസുൽ ആദം റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഔസുൽ ആദം റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, നീ പറയൂ ഞാൻ രക്ഷിക്കാം എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാലല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ചും സ്വന്തമായി ഞാനൊന്നും പറയുന്നതല്ല. അതാണ് ഖാളി മുഹമ്മദ് തങ്ങൾ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ല് നീ എൻ്റെ അമാനില്ലതെന്നോവർ എന്ന് പറയുന്നത്. മഹാനായ ബഹജത്തുൽ അസ്റാറിൽ ഈ വിഷയ സംബന്ധമായിട്ട് മഹാനവറുകൾ പറയുന്നുണ്ട്. അഷേഖ് അബൂ മസ്ഊദുൽ അത്താർ, അഷേഖ് അബൂ അബ്ദില്ലാഹിൽ ഖാഇദുൽ അവാനി എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നു, ഖാല ഷെയ്ഖു അബ്ദുൽ ഖാദിർ ജീലാനി ഔസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുഖാലു ലീ എന്നോട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പറയപ്പെടുന്നു, വഅനഖ്തർതുക ലിനഫ്സി വലിതുസ്നഅ അലാ ഐനി, എനിക്ക് വേണ്ടിയും എന്റെ സംരക്ഷണത്തിൽ വളർത്താൻ വേണ്ടിയും നിന്നെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട് അബ്ദുൽ ഖാദിറെ എന്ന് എന്നോട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പറയപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ മഹാനവറുകൾ പറയുന്നു, യുഖാലുലി എന്നോട് വീണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പറയപ്പെടാറുണ്ട്, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിർ, തക്കല്ലം, നീ ആവശ്യമുള്ളതൊക്കെ സംസാരിക്കൂ, യുസ്മഉ മിൻക, നിന്നിൽ നിന്ന് അതൊക്കെ സ്വീകരിക്കപ്പെടുന്നതാണ്. വീണ്ടും മഹാനവറുകൾ പറയാ, യുഖാലുലി എന്നോട് പറയപ്പെടാറുണ്ട്, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറെ, ബിഹഖി അലൈക തകല്ലം, എന്റെ ഹക്ക് കൊണ്ട് നീ സംസാരിക്കൂ, വ അമനതുക മിനർ റദ നിന്നെ ഞാൻ എന്റെ രക്ഷാ കവചത്തിനുള്ളിലാക്കിയിരിക്കുന്നു, നിലനിർത്തിയിരിക്കുന്നു, ഇങ്ങനെ എന്നോട് പറയപ്പെടാറുണ്ട് എന്ന് മഹാനവറുകൾ പറയുന്നു. അഥവാ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒന്നും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുകയില്ല എന്നാണ് ഔസുൽ ആദം റളിയല്ലാഹു അൻഹു പറയുന്നത്. മാത്രമല്ല പ്രവാചകന്മാരോടൊപ്പം സഹായിയായി നിലനിന്ന സന്ദർഭങ്ങളെ വിശദീകരിച്ച സന്ദർഭം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഓരോ വരികൾ മഹാനവറുകൾ ഫുത്തൂഹുൽ ഗൈബിൽ പാടിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ. മഹാനായ ഇബ്രാഹിം നബി അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു തആല ഔസുൽ ആദമിന്റെ ആത്മാവിനെ ഇടപെടുത്തിയതായ സംഭവങ്ങൾ മഹാനവറുകൾ ഫുത്തൂഹുൽ ഗൈബിലൂടെ വിശദീകരിച്ചതിന് ശേഷം മഹാനവറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ശേഷം ആ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ സഹായിയായി നിന്ന ഈ സന്ദർഭങ്ങളെ, വമാ ഖാല ഹാദൽ ഖൗല ഫഖറം വഇന്നമ അതല്ലിദുനു ഹത്താ തഅരിഫൂന ഹഖീഖതി, ഞാൻ ഇവർക്കൊക്കെ സഹായിയായി നിന്ന ഈ സന്ദർഭങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് അഹങ്കാരമായി പറഞ്ഞതല്ല, ഇത് പറയാൻ എനിക്ക് അനുവാദമുണ്ടായത് കൊണ്ടാണ്. ഹത്താ തഅരിഫൂന ഹഖീഖതി, അങ്ങനെ എന്റെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കാനും. കണ്ട, അപ്പൊ ഈ കൗലുകൾ ഫഹറല്ല, അള്ളാഹു തആല കൊടുത്ത ഒരു നിഅമത്തിന് എടുത്തു പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അന സയ്യിദു വൽദി ആദം വലാ ഫഹറ, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്, അത് അള്ളാഹു തആല കൊടുത്തതാ. നിഅമത്തിനെ എടുത്തു പറയുമ്പോൾ അത് ഫഹറായിട്ട് പറയുന്നതല്ല, നിഅമത്ത് എടുത്തു പറയാം എന്ന് മഹാരഥന്മാർ എഴുതി വെച്ച അടിസ്ഥാനത്തിൽ, അള്ളാഹു തആല പറഞ്ഞ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. വീണ്ടും മഹാനവകൾ അതിന്റെ ശേഷം പാടുന്നുണ്ട്, وَمَا قُلْتُ حَتَّى قِيلَ لِي قُلْ فَلَا تَخَفْ فَأَنْتَ وَلِيٌّ فِي مَقَامِ الْوِلَايَةِ وَمَا قُلْتُ حَتَّى قِيلَ لِي وَمَا قُلْتُ ഞാനൊന്നും പറയപ്പെടാറില്ല, ഞാനൊരു കാര്യവും പറയാറില്ല, ഹത്താ കീലലി എന്നോട് പറയപ്പെടുന്നതുവരെ, എന്ത് പറയപ്പെടുന്നത് പോലെ, കുൽ ഓ അബ്ദുൽ ഖാദിറെ നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ലാ തഖഫ് പേടിക്കേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പറയപ്പെട്ടപ്പോൾ മാത്രമാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ആത്മാവ് എന്റെ ലോകത്ത് അള്ളാഹു തആല എന്നെ ഇടപെടുത്തിയതായ സംഭവങ്ങൾ എന്നോട് പറയപ്പെടാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. കാരണം ഫ അന്ത വലിയും ഫീ മഖാമിൽ വിലായതി, കാരണം വിലായത്തിന്റെ ആദരണീയ പദവിയിൽ നീ എന്റെ സഹായിയാണ് ഔസുൽ ആദമേ,
നീ എന്റെ സഹായിയാണ്, അബ്ദുൽ ഖാദിറേ എന്ന് അള്ളാഹു എന്റെ ഭാഗത്തുനിന്ന് എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, പ്രവാചകന്മാരെ, ഇവിടുന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയായിട്ട് വന്ന മഹാനാണ് ഔസുൽ അഅലം റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പ്രവർത്തനങ്ങളോട് യോജിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുക. അതുകൊണ്ട് തന്നെ ശൈഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഒരുക്ക ഔസുൽ അഅലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു, കുല്ലു വലിയ്യൻ അലാ ഖദമി നബിയ്യിൻ വ അനാ അലാ ഖദമി ജദ്ദി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുന്നത്? ഓരോ വലിയും ഓരോ പ്രവാചകന്മാരുടെ തുടർച്ചയിലാണ്, ഓരോ പ്രവാചകന്മാരുടെ ഖദമിലാണ്, ഓരോ പ്രവാചകന്മാരുടെ ജീവിത ശൈലി അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ വ അനാ അലാ ഖദമി ജദ്ദി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ വല്ലിപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിലാണ്. ഇത് ബഹജത്തുൽ അസ്റാറിൽ റിപ്പോർട്ട് ചെയ്ത ഈ വിഷയം തന്നെ മഹാനവറുകൾ ഫുത്തൂഹുൽ ഗൈബിൽ വിശദീകരിക്കുന്നുണ്ട്. വകുല്ലു വലില്ലഹു ഖദമും വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഓരോ വലിയനക്കും ഓരോ കാൽപാന്താവുണ്ട്, ഓരോ തുടർച്ചയുണ്ട്. ഞാൻ പരിപൂർണ ചന്ദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാന്താവിലാണ്. അതാണ് ഖാദി മുഹമ്മദ് തങ്ങൾ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞത്, എല്ലാ വലികളും ഓരോ നബിവാസി, ഞാൻ എൻ്റെ സീബാവ കാൽവാശിയെന്നോവാർ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാന്താവിലാണ് എന്നാണല്ലോ ഇപ്പോൾ ഔസുൽ അഅലം തങ്ങൾ പറഞ്ഞത്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ? റസൂലുള്ളാന്റെ ശൈലി എന്തായിരുന്നു? റസൂലുള്ളാന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? അള്ളാഹു അനുമതി തരാതെ ഒന്നും തന്നെ പറയാറില്ല, ഒന്നും തന്നെ ചെയ്യാറുമില്ല. അത് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നജ്മിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നിഷ്ടപ്രകാരം ഒന്നും പറയുന്നതല്ല, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ സന്ദേശം ലഭിച്ചാലല്ലാതെ, അഥവാ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ ആമാനില്ലതെന്നോവാർ. ഇതേ വാക്കാണ് ഔസുൽ അഅലം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇതേ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റിയും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുന്നവർ നബിയുടെ അതേ ധാരയിലാണ് വർത്തിക്കുക. അപ്പൊ ഔസുൽ അഅലം റളിയല്ലാഹു അൻഹും അതേ പ്രകാരം പറഞ്ഞു, റസൂലുള്ള പറഞ്ഞ അതേ പ്രകാരം പറഞ്ഞു, അനുവാദം ലഭിക്കാതെ ഞാൻ ഒന്നും പ്രവർത്തിക്കുകയോ പറയുകയോ ഇല്ല. അപ്പൊ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ മഹാനായ ഔസുൽ അഅലം റളിയല്ലാഹു അൻഹുവിന് ആ വിഷയത്തിൽ സമ്മതം ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം പ്രവാചകന്മാരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ആളുകൾക്ക് ആത്മീയ ലോകത്ത് സഹായിയായി നിന്ന ഔസുൽ അഅലം റളിയല്ലാഹു അൻഹുവിനെ, ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെയും കർബലയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലുന്ന സന്ദർഭത്തിൽ സഹായിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. കാരണം ഇത്രയും വലിയ പ്രവാചകന്മാർക്കിടയിൽ മഹാനായ ഔസുൽ അഅലം റളിയല്ലാഹു അൻഹു സഹായിയായി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പ്രതിസന്ധി ഘട്ടത്തിൽ ഔസുൽ അഅലമിനെ സഹായിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് എന്തുകൊണ്ട് അവിടെ സഹായിച്ചില്ല എന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അനുവാദം ലഭിച്ചില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ബദർ യുദ്ധത്തിൽ 5000 മലക്കുകളെ ഇറക്കി അള്ളാഹു സഹായിച്ചത് നമുക്കറിയാം. ഉഹുദ് യുദ്ധത്തിൽ മലക്കുകളെ അള്ളാഹു തആല സഹായിക്കാൻ ഇറക്കിയതുമില്ല. അതിനർത്ഥം മലക്കുകളുടെ കഴിവും ശക്തിയൊക്കെ ചോർന്നുപോയി എന്നല്ലോ. മറിച്ച് അള്ളാഹുവിൻ്റെ അനുവാദം ലഭിച്ചില്ല എന്ന മറുപടി മാത്രമാണ്
അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവിടെ നമുക്ക് പിന്നെ ആ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ആ വിഷയത്തിൽ ഗോസ്വല്ലാദവിനെ സഹായിക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ ആകുമ്പോൾ പല വിഷയങ്ങളും ഇവിടെ സഹായിക്കാൻ കഴിയാഞ്ഞിട്ടാണെന്ന് പറയേണ്ടി വരും. കാരണം എന്തേ മലായിക്കത്തെ യുദ്ധത്തിൽ വരാഞ്ഞ് സഹിക്കാൻ കഴിയാത്ത അല്ല, ആ സമയത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലുന്ന സന്ദർഭത്തിൽ സഹായിയായിട്ട് ഓരോന്നിനും അള്ളാഹു തആല ഓരോ കാരണങ്ങൾക്ക് അതീതമായിട്ടാണല്ലോ കാര്യങ്ങൾ അള്ളാഹു കൈകാര്യം ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ കാരണക്കാരനായിട്ട് അള്ളാഹു തആല ഗോസ്വല്ലാദവിനെ നിലനിർത്തിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഗോസ്വല്ലാദം റളിയല്ലാഹു അൻഹുവിന് സമ്മതവും കൊടുത്തില്ല എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാരായ മുൻകാലത്തുള്ള മുഴുവൻ ഒരുപാട് പ്രവാചകന്മാർക്ക് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ മുഴുവൻ പ്രവാചകന്മാർക്കും ഗോസ്വല്ലാദം റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പേ ഗോസ്വല്ലാദമിനെ സംബന്ധിച്ച് അറിയാമായിരുന്നു എന്നും അവരെ വിഷയത്തിൽ ഗോസ്വല്ലാദം ഇടപെട്ടിട്ടുണ്ട് എന്നും ഉള്ള തെളിവിനാണ് ഇടപെട്ടിട്ടുണ്ട് എന്നുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോ അതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഗോസ്വല്ലാദമിന്റെ വരവിനെ ഇവർക്കൊക്കെ അറിയാമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാമായിരുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാമായിരുന്നു, മറ്റു പ്രവാചകന്മാർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ സഹായിയായി നിന്നപ്പോൾ എന്തേ ഹല്ലാജിന് സഹായിയായി നിൽക്കാഞ്ഞത് എന്ന് സ്വാഭാവികമായിട്ടും പുത്തൻ ആശയക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി ഇവിടെ തരേണ്ടത് കൊണ്ട് സാന്ദർഭികമായി ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. ഇനിയും നമ്മൾ ഗോസ്വല്ലാദം ജനിക്കുന്നതിന് മുമ്പുള്ള ഗോസ്വല്ലാദമിനെ സംബന്ധിച്ച് പറഞ്ഞവർ ചരിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സഹാബത്തിന്റെ ചരിത്രം പ്രവാചകന്മാർ കഴിഞ്ഞാൽ സഹാബത്തിന്റെ ചരിത്രം പറയാനുണ്ട്, താബിഈങ്ങളുടെ ചരിത്രം പറയാനുണ്ട്, താബിഈങ്ങളിൽ ഉന്നതനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാനുണ്ട്, മറ്റ് ഗോസ്വല്ലാദം വരെ വന്നതായ മുഴുവൻ ഔലിയാക്കളുടെയും ചരിത്രം പറയാനുണ്ട്. ഇവരൊക്കെ ഗോസ്വല്ലാദമിന്റെ വരവിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചവരായിരുന്നു. ഇൻഷാ അല്ലാ അതിലേക്കൊക്കെ തുടർ എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ ഇനി എന്തിനാണ് കൊന്നത് എന്നൊക്കെയുള്ള ഒരു സ്വാഭാവികമായ ഒരു സംശയം ഒരു പക്ഷേ ക്ലാസ്സിൽ വന്നേക്കാം. ഇൻഷാ അല്ലാഹ് ഗോസ്വല്ലാദം ഈ കാര്യം പ്രഖ്യാപിക്കുന്ന ഒരു രംഗമുണ്ട് ഗോസ്വല്ലാദമിന്റെ ജീവിത കാലഘട്ടത്തിൽ. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്, അഥവാ എന്ത് ചെയ്യുക, ഹല്ലാജെ കൊല്ലുന്ന ആൾ അന്ന് ഞാനുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആ പ്രഖ്യാപനം നടത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ വെച്ച് എന്തിനാണ് ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, ആരൊക്കെയാണ് ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്, അതിനെ കൂട്ടുനിന്നവർ ആരൊക്കെയാണ്, എന്താണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ നമുക്ക് പറയാം. അപ്പം എല്ലാ സംശയങ്ങളും തീരും, എപ്പിസോഡുകൾ നിലക്കുന്നില്ല, തുടർന്നു കൊണ്ടേയിരിക്കും. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.